ഹലോ, നമസ്കാരം. മഴവിൽ ജീവിതം ചാനലിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ റാസില. ഇന്ന് ഞാൻ നല്ല ജോലി തിരക്കിലായിരുന്നു. ജോലി തിരക്കെന്ന് വെച്ചാൽ വീട്ടുപണിയാണ് കേട്ടോ. ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ചൊരു അലസതയിലായിരുന്നു, ക്ലീനിങ്ങിലും വാഷിങ്ങിലും ഒക്കെ തന്നെ. അപ്പോൾ അതൊക്കെ ഇന്ന് അങ്ങോട്ട് തീർത്ത്. മാവേം പറയണ്ടായിരുന്നു, വിഷുവെല്ലാം വരുന്നത് നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ, എല്ലാ പണികളൊക്കെ വേഗം ഒതുക്കുമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് പണിക്ക് നിന്ന്. ഇത് ഞാൻ പുതുതായിട്ട് മേടിച്ചൊരു പ്ലാന്റാണ് കേട്ടോ, ബാബൻ്റെ സെലക്ഷനാണ്. എന്തായാലും നല്ല രസമുണ്ട്, ഇൻഡോർ റണ്ണാണ്. ഇതാ വാവ തട്ടി കളിക്കുന്ന ബോള്. ഏ, ഈ ബോളിനെ കൊണ്ടാണ് ഞങ്ങൾ തല്ലു. ഇത് അങ്ങോട്ട് തട്ടി കളിച്ചിട്ട് ടേബിളിൽ ഉള്ളതും അതും ഇതൊക്കെ ഇങ്ങോട്ട് വീഴുവേ. ഇതാ അടുക്കളൊക്കെ സൂപ്പർ ക്ലീൻ ആൻഡ് വെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ റേഷൻ ഷോപ്പിൽ പോയി. ഇതാണ് സിവിൽ സപ്ലൈസിൽ നിന്ന് കിട്ടിയ കിറ്റ്. ഇത് ചിലപ്പോൾ ലാസ്റ്റ് കിറ്റാകാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ഈ മാസത്തെ കിറ്റ് കിട്ടിയതാണ്, പൊട്ടിച്ചിട്ടില്ല. ആ വാവാച്ചി വീട്ടിൽ പോയതാണ്, രാവിലെ തന്നെ കുളിച്ചിറങ്ങി പോയിട്ടുണ്ട് പുള്ളി. ഇതാ ഞങ്ങളുടെ ക്യാരം ബോർഡ്. ഇപ്പോൾ എപ്പോഴും ഇതുമ്പോൾ തന്നെയാണ് കേട്ടോ, രാവിലെയും വൈകിട്ടൊക്കെ ഞങ്ങൾ കളിച്ച് തിമിർക്കുകയാണ്. ബാബ നല്ലൊരു പ്ലെയറാണ്, എൻ്റെ പൊന്നോ, കളി കാണേണ്ട തന്നെയാണ്. വളരെ കട്ടിംഗ് മാസ്റ്ററാണ് ആൾ. ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നെണ്ണമൊക്കെ വീഴും പല ഭാഗത്ത്. ആ പിന്നെ വിശേഷപ്പെട്ട പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ, സ്നേഹക്കോട് എന്ന് പറയുന്ന എൻ്റെ ഇഷ്ട ഗ്രൂപ്പിൽ നിന്ന് ഞാനിതാ 10 മിനിറ്റ് മുന്നേ ലെഫ്റ്റ് അടിച്ചു. ലെഫ്റ്റ് അടിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ പൂരെ തല്ല് ഒരൊറ്റ വീഡിയോ, അത് എത്രയോ ദിവസമായി ഇട്ടുകൊണ്ടേയിരിക്കണത്. എല്ലാവർക്കും അറിയാം എനിക്ക് തല്ലിലും മുടിയൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഈ വിഗ് വെച്ചിട്ട്. അപ്പോഴൊരു വിഗ് പറന്ന് പോകുന്ന ഒരു വീഡിയോ ഞാനവിടെ ഗ്രൂപ്പിൽ എൻ്റർ ചെയ്യുമ്പോഴാണ് അതിങ്ങനെ ഇടണം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് വ്യക്തികൾ, അത് ഒരെണ്ണം ഫെർണിച്ചിയാണ്, ഫെറിന്നാണ് പേര്. അവളൊക്കെ ഗൾഫിലാണ്, ഇപ്പം നാട്ടിലുണ്ട് തോന്നുന്നത്. പിന്നെ മായമ്മ എന്ന് പറയും, മായമ്മൻ്റെ ശരിക്കുള്ള പേര് എന്താണെന്നറിയാം. ഇവരൊക്കെ നല്ല കൂട്ടുകാരികളാണ്, പക്ഷേ വിറ്റികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം. അപ്പോൾ നല്ല തല്ലായി. പിന്നീട് പറയണത്, നീയും വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, നീ നിൻ്റെ കുരങ്ങമോറനായിട്ടുള്ള മുജീബിനായിട്ടുള്ള എന്തോരം വീഡിയോസാണ് കൊണ്ടുപോയി ഇടുന്നത്. അതും കൂടിയൊക്കെ കൊണ്ട് പറഞ്ഞപ്പോഴും മക്കളെ ഞാൻ മുടി അഴിച്ചിട്ട് അങ്ങോട്ട് അവിടെ ആടി. നല്ല വർത്തമാനം അങ്ങോട്ട് പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പോരും, അഡ്മിൻസൊന്നും വന്നിട്ടില്ല. കുറേ വോയിസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോഴാണ് സൂറമ്മമ്മി മിഠായി സുഹറ പിന്നാപുരം കോട്ട അങ്ങോട്ട് എഴുന്നള്ളിയത്. അവള് വന്നിങ്ങായിട്ടുണ്ട്, ഓരോ ഭാഗം പറഞ്ഞിങ്ങായിട്ടുണ്ട് എന്നെ എന്തോ ആക്കുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. അഡ്മിൻസിന് ഇങ്ങനത്തെ ഭാവമാണെന്നുണ്ടെങ്കിൽ സൂറൊക്കെ അല്ലെങ്കിലും അങ്ങനെ ഉണ്ട്. നല്ല രീതിയിൽ നടക്കുന്ന ഗ്രൂപ്പിൽ കുട്ടികളെ കൊണ്ടുവന്ന് അങ്ങോട്ട് ആഡ് ചെയ്യും. കുട്ടികൾ എപ്പോഴും വന്നിട്ട് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോകേണ്ടതാണ്, കാരണം അവർക്കൊരു ടൈം പാസ്സാണ്. ഈ മായ എന്നൊക്കെ പറയണത് ഗൾഫിൽ, സൗദിയിൽ എവിടെയാണ് ജോലി, അതിന് നാട്ടിൽ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതൊരു ടൈം പാസ്. ഞങ്ങളുടെ ട്രാൻസ്ജെൻഡേഴ്സ് ലൈഫിനൊന്നും അത്ര അങ്ങോട്ട് ബഹുമാനിക്കുക മാനിക്കണമൊന്നുമില്ല കുട്ടികൾ. അവർക്ക് ഇതൊക്കെ എന്തോ പോലെ അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ നമ്മൾ കുറേ കണ്ടില്ലാന്ന് വെക്കും, എന്നാലും കുറേ ആകുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പ്രതികരിക്കുമല്ലോ. ആ പ്രതികരണമാണ് ഇങ്ങനെയായി. പിന്നെ ഞാൻ കുറേ എത്തിയപ്പോൾ അങ്ങോട്ട് സൂറ വന്നങ്ങായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറയണ കേട്ടപ്പോഴേ അവർ ഭാഗം പറഞ്ഞിട്ട്, ആ റാസേ നീ അല്ല ശാന്തി സമാധാനം പറയുന്ന ആളിങ്ങനെ ബഹളം വെക്കല്ലേ എന്ന്. ബഹളം വെക്കേണ്ടടുത്ത് ബഹളം വെക്കണ്ടേ, പിന്നെ ശാന്തി സമാധാനമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ബഹളം വെച്ചിട്ടാണ് ശാന്തി സമാധാനമൊക്കെ നേടിയെടുക്കുക. ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് അത് കുട്ടികളെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ വേഗം ലെഫ്റ്റ് അടിച്ച് സൂറാനൊക്കെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത്, സൂറാനെയും ബ്ലോക്ക് ചെയ്ത്, ടെലിഫോൺ മൊബൈലും ബ്ലോക്ക് ചെയ്ത്, വാട്സപ്പും ബ്ലോക്ക് ചെയ്ത്, എല്ലാം ബ്ലോക്ക് ചെയ്ത്. കെടുക്കട്ടെ, ഇനി അങ്ങോട്ട് കുറച്ച് നാൾ അങ്ങനെ പോട്ടെ. നിങ്ങൾക്ക് ഇവരൊക്കെ കാണാൻ തോന്നുന്നുണ്ടോ, ഈ മിഠായി സൂറനെയും മായനെയും ഫെറിനെയൊക്കെ അവരുടെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ജസ്റ്റ് ട്യൂൺ വിത്ത് മഴവിൽ ജീവിതം. മഴവിൽ ജീവിതം എന്ന ഈ സുന്ദര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.